Shandan Bara Pallikunil Vyabari Jeevan Udukki, Senapathi Swadeshi, Kuliyambatta Damodaranana, Visham Kadicha Atmahathya Cheythathu. Budhanazha Uchakazhinju Kadakkullil Kayariya Damodarane, Purathu Kanathathine Thudarnnu, Kada Thurannappolanu, Visham Kadicha Gurutharavasthayil Kandathiyathu. Thudarnnu Nattukar Ashupathriyil Ethichengilum, Jeevan Rakshikkanayilla. Kadabadhyathaye Thudarnnana Damodaran, Jeevan Udukkiyathennu, Bandhukkal Aaropikkunnu. കടബാധിതയെ തുടർന്ന് കടക്കുള്ളിൽ വിഷം കഴിച്ച വ്യാപാരി മരിച്ചു. ചാന്നമ്പാറ തൊട്ടിക്കാനം കുഴിയമ്പാട്ട് ദാമോദരനാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ കടയിലെത്തിയ ദാമോദരൻ ഷട്ടർ താഴ്ത്തിയ ശേഷം വിഷം കഴിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. വൈകിട്ട് 4 മണിയോടെ വിഷം കഴിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയതിനെ തുടർന്ന് തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. വർഷങ്ങളായി തൊട്ടിക്കാനത്ത് പലചരക്ക് കടയോട് ചേർന്ന് ഇറച്ചി കോഴിക്കടയും നടത്തി വരികയായിരുന്നു. 5 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യത ഉള്ളതായും കഴിഞ്ഞ ദിവസവും പല പണം കടം ചോദിച്ചിരുന്ന നാട്ടുകാർ പറയുന്നു. ഞാൻ ഉച്ചകഴിഞ്ഞ് 3:30 ആയപ്പോഴത്തേക്കും മിൽമ ഓർക്കാനായിട്ട് അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഷട്ടർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ പുള്ളിനെ കണ്ട് പുള്ളി പറഞ്ഞത് ഞാൻ രാജമൗലി വരെ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ആളില്ല സമയമായതുകൊണ്ട് കട അടച്ചിട്ടിരിക്കുക, അടച്ചിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ ദാമോദരൻ ചേട്ടൻ കടയ്ക്ക് ഉള്ളിൽ കിടപ്പുണ്ട്, വിഷം അടിച്ചാണ് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പിന്നെ അവരുടെയും കൂടി ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ വിഷം അടിച്ച് കിടപ്പുണ്ട്. കുപ്പിക്കകത്ത് ഒരു 500 മില്ലി മദ്യവും അതിനകത്ത് ഒരു 3/4 ഭാഗം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എക്കാലസിൻ്റെ ഒരു കുറച്ച് ലൂസ് ബോട്ടിൽ ഉണ്ടായിരുന്നു, അതും കണ്ടു. കണ്ടിട്ട് അപ്പോൾ തന്നെ ഇവർ ഭാര്യ പണിയുന്ന എസ്റ്റേറ്റിലേക്ക് വിളിച്ചു. അവരപ്പോൾ തന്നെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പാലിച്ചും കട തുറന്നിരുന്നെങ്കിലും കടം പെരുകിയതായാണ് വിവരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ചന്നമ്പാറ പോലീസ് നടപടികൾ സ്വീകരിച്ചു. ഭാര്യ ആനന്ദവല്ലിക്കൊപ്പം സേനാപതിയിലായിരുന്നു താമസം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.